പ്ലാൻസ് ആൻഡ് പാഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഒരു സെയിൽ വീഡിയോ തന്നെയാണ്. ഒരു അടിപൊളി കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കോംബോ ഓഫറിലെ ആദ്യത്തെ പ്ലാന്റിൽ കാണുന്ന കലാത്തിയാണ്. വളരെ ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനോടുകൂടി ഇലകളാണ് ഇതിലുള്ളത്. അടുത്തത് ഈ കാണുന്ന കലാത്തിയാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ നമ്മളത് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചെടി തന്നെയാണിത്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ മുൻ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിലും എല്ലാവർക്കും പരിചയമുള്ളൊരു ചെടി തന്നെയായിരിക്കും ഇത്. വളരെ പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് ബുഷിയാവുന്ന ഒരു ചെടിയാണ്. അധികം ശ്രദ്ധ കൊടുക്കാതെ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണിത്. അടുത്ത പ്ലാന്റ് അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റിയാണ്. നിങ്ങളിൽ പലരുടെയും വിഷ് ലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഇത്, കലാത്തിയ മൊസൈക്ക. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലാത്ത ഒരു കലാത്തിയ വെറൈറ്റിയാണ്. മാർക്കറ്റിൽ നല്ല വിലയുള്ള ഒരു പ്ലാന്റാണിത്. ഇതിലെ ഇലയുടെ ഡിസൈൻ കൊണ്ടായിരിക്കണം ഇതിന് ഈ പേര് കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ള, നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള ലീഫോടുകൂടിയ ഒരു പ്ലാന്റാണിത്. ഈ ചെടി നമുക്ക് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഈ കോംബോയിലെ അടുത്ത പ്ലാന്റ് ഈ കാണുന്ന കലാത്തിയാണ്. ഇത് ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോസിലും കോംബോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടിയാണ്. ഈ ചെടി ആവശ്യമുള്ളവർക്ക് ഈ കോംബോയിലൂടെ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഇലയുടെയൊക്കെ സ്ട്രക്ചർ കണ്ടോ, പെട്ടെന്ന് തന്നെ മറ്റ് കലാത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് നിറയെ ഉണ്ടാവുന്നൊരു ചെടിയാണ്. ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ധാരാളം പ്ലാന്റാക്കി എടുക്കാം. കലാത്തിയാസ് വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല നിർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. അധികം വളമൊന്നും ഇട്ട് കൊടുക്കരുത്, അധികം ആകരുത് വളം. പിന്നെ കുറച്ച് ഷേഡി ആയിട്ടുള്ള പ്ലേസിൽ വെക്കുന്നതാവും നല്ലത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വാട്ടറിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, ഓവർ വാട്ടറിങ് പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടരുതെന്നേ ഉള്ളൂ, എന്നാൽ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മളിവരെ വളർത്താൻ. എന്നാലേ ഇലയുടെയൊക്കെ ഒരു ഡിസൈനൊക്കെ ശരിക്കും വ്യക്തമായിട്ട് വരികയുള്ളൂ. ഈ കോംബോയിലെ അടുത്ത പ്ലാന്റാണ് ഈ കാണുന്നത്. കലാത്തിയ വെറൈറ്റി കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ്, ഒട്ടും തന്നെ വെയിൽ ഇതിനെ തട്ടാൻ പാടില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വെറൈറ്റിയാണ്. എന്നാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് നമ്മുടെ ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടി കൂടിയാണിത്. അടുത്ത ചെടി കലാത്തിയാണ് കണ്ടോ. ഇതിൻ്റെ ഇലയുടെ ഒരു ഭംഗിയുണ്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ കുറച്ചൊന്ന് ചുരുണ്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കലാത്തിയസ് പൊതുവേ ചില ഇനങ്ങളെല്ലാം ഇങ്ങനെ ഇലകൾ കൂമ്പി പോകുമല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. പകല് നന്നായിട്ട് ഇലയൊക്കെ നിവർന്ന് നിൽക്കും. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സിങ് സ്ട്രൈപ്സൊക്കെ പോലെയുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അടുത്ത പ്ലാന്റിൽ കാണുന്ന കലാത്തിയാണ്. ഇതിനു മുമ്പ് നമ്മൾ സെയിൽ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതാ ഇതിൻ്റെ ഗ്രീൻ ലീഫാണെങ്കിൽ അതിൻ്റെ പുറകു വശം ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ വെറൈറ്റി കലാത്തിയാണിത്. ഇതാണ് നമ്മുടെ ഈ കോംബോയിലെ അവസാനത്തെ പ്ലാന്റ്, അതായത് ഏഴാമത്തെ പ്ലാന്റ്. ഈ ഏഴ് കലാത്തിയ വെറൈറ്റീസ് ഉൾപ്പെടുന്ന കോംബോ ഓഫറിൻ്റെ വില 500 രൂപയായിരിക്കും, ₹500 only. ഈ കോംബോ ഓഫർ പ്രകാരമുള്ള ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. DTDC കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരിക. ഞങ്ങളുടെ ചാനലിൽ ഇതിനു മുമ്പിട്ട സെയിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.